ഒരു പ്രദേശത്തിൻ്റെ ആകെ കൂട്ടായ്മയാണ് ഓരോ പെരുങ്കളിയാട്ടവും. സമൂഹത്തിൻ്റെ നാനാജാതിയിൽപ്പെട്ടവർ തുരുമയോട് പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമാണ്. ക്ഷേത്രം ഭാരവാഹികൾ ആദരവും ബഹുമാനവും നൽകി എല്ലാവരെയും സ്വീകരിക്കുന്നു. 4 ദിവസത്തെ ചടങ്ങുകളാണ് പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. അന്നപൂർണേശ്വരിയായ മുച്ചിലോട്ടമ്മയെ ഒരു നോക്ക് കാണുവാൻ നാനാദേശത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. പെരുങ്കളിയാട്ടത്തിൽ ക്ഷേത്രം തന്ത്രി മുതൽ എല്ലാ ജാതിയിലുംപ്പെട്ട ജനവിഭാഗങ്ങൾ അവരവരുടേതായ സേവനങ്ങൾ നിർവഹിക്കുന്ന മഹത്തായ ആഘോഷമാണ്. മുച്ചിലോട്ട് ഭഗവതിയുടെ ഇടതും വലതുമായി ചേർത്ത് നിർത്തിയിരിക്കുന്ന കണ്ണങ്കാട് ഭഗവതി മണിയായി സമുദായക്കാരുടെ ദേവതയാണ്. വലതുവശത്ത് ഇരിക്കുന്ന പുലിയൂർ കാളിയും പുലിയൂർ കണ്ണനും തീയ സമുദായത്തിൻ്റെയും നരമുൽ ഭഗവതി നായർ സമുദായത്തിൻ്റെയും ആരാധനാമൂർത്തികളാണ്. ഉപദേവതമാരും പെരുങ്കളിയാട്ടത്തിൽ വന്നാണ്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് തന്ത്രിയാണ്. എന്നാൽ ക്ഷേത്രത്തിലെ നിറച്ചടങ്ങിന് നെൽക്കതിർ കൊണ്ടുവരുന്നത് ഹരിജൻ സമുദായത്തിൽപ്പെട്ടവരാണ്. കർക്കിടക മാസത്തിലെ ഗണപതി ഹോമം നടത്തുന്നത് ഈയിടത്തെ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ്. കിഴക്കിലെ ബ്രാഹ്മണ സമൂഹമാണ് ഗണപതി ഹോമത്തിൻ്റെ പരിഗണന. 3 ദിവസത്തെ ഗണപതി ഹോമത്തിന് ശേഷം ക്ഷേത്ര ചടങ്ങുകൾ അന്തിത്തിരിയേണ്ട നൂലിലോട്ട് നടക്കും. ക്ഷേത്രത്തിൻ്റെ അടിയന്തരാദി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പനയംതിട്ട കുടക്കൽ തറവാടുകളിലെ കോയമാരാണ്. ഇവരിൽ ആരുടെയെങ്കിലും സാന്നിധ്യം കിഴക്കേ പടിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ അരങ്ങിൽ അടിയന്തരം നടത്താൻ സാധിക്കുകയുള്ളൂ. മുച്ചിലോട്ടുകാവിൽ നിന്നും ദൂരം കുളിക്കാൻ പോകുന്നതും തിരികെ എഴുന്നള്ളതും കോയമാരുടെ സാന്നിധ്യത്തിലാണ്. എഴുന്നള്ളത്ത സമയത്ത് വീടുകളിൽ നിന്നും ലഭിക്കുന്ന തൊഴുതുവരവ് അതാത് സമയം തന്നെ കോയമാരെ അറിയിക്കണം എന്നാണ്. എഴുന്നള്ളത്ത് കഴിഞ്ഞ് മുച്ചിലോട്ടുകാവിൽ തിരിച്ചെത്തിയാൽ തുക എണ്ണിക്കണക്കാക്കി കോയമാരെ ബോധ്യപ്പെടുത്തുന്ന പതിവും കാർത്തിക തുടങ്ങിയാൽ തിരുമുട്ടത്ത് ക്ഷേത്രം സ്ഥാനികരും ബാല്യക്കാരും ചേർന്ന് ഓലപ്പന്തൽ തുടങ്ങിക്കും. കണിയാൻ സമുദായത്തിൽപ്പെട്ട ആൾ തിരുനടയിൽ ആടയാഭരണങ്ങളും തിരുവായുധങ്ങളും പുതുക്കിപ്പണിയേണ്ടത് തട്ടാൻ കൊല്ലൻ എന്നീ സമുദായത്തിൽപ്പെട്ടവരാണ്. അതേപോലെ കാർത്തിക ദിവസം തൊട്ട് തിരുമുട്ടത്ത് വിളക്ക് കൊളുത്തി ഊരക്കളി അവതരിപ്പിക്കുന്നത് മണിയായ സമുദായത്തിൽപ്പെട്ട ബാല്യക്കാരാണ്. ആ സമുദായത്തിൽ മുച്ചിലോട്ടുകാവുമായി ഏറെ ബന്ധമുണ്ട്. ആ സമുദായത്തിൽ പെരുങ്കളിയാട്ടം തുടങ്ങി കഴിഞ്ഞാൽ കിഴക്കേ കുളത്തിൻ്റെ ചുമതല അവർക്കാണ് നൽകുന്നത്. കുളത്തിൻ്റെ ഗേറ്റ് പൂട്ടിയതും താക്കോൽ സൂക്ഷിക്കുന്നതും അവരാണ്. ക്ഷേത്രം അടിയന്തരക്കാരും മറ്റ് ആചാരക്കാരും കുളിക്കാനെത്തിയ ഗേറ്റ് തുറന്നു കൊടുക്കുന്നതും മണിയാടി സമുദായത്തിൽപ്പെട്ടവരാണ്. ഗോപുരങ്ങൾ കുളിച്ചെഴുന്നള്ളിയ വണ്ണാത്താൻ കൊണ്ടുവരുന്ന മാറ്റുകൊടുത്ത് വേണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. മാറ്റുകൊണ്ട് വണ്ണാത്താൻ കൈലാസക്കല്ലിൻ്റെ സമീപമാണ്. എഴുന്നള്ള സമീപത്തും വണ്ണാത്താൻ മാറ്റുമായി അരങ്ങൊഴിയുന്നത് വരെ വിഷ്ണുമൂർത്തിയുടെയും ചാമുണ്ഡിയുടെയും വഴിയറകളിൽ കലശമിക്കാൻ നിയോഗിക്കപ്പെടുന്നത് തീയ സമുദായത്തിൽപ്പെട്ടവരാണ്. പെരുങ്കളിയാട്ടത്തെ തുടർന്ന് നടക്കുന്ന ഒറ്റക്കോലത്തിലുള്ള മേലേരി ഒരുക്കുന്നതും ആ സമുദായക്കാരാണ്. ആവശ്യമായ മരങ്ങൾ മുറിച്ചു കൊണ്ടുവന്ന് അവർ മേലേരി കൂട്ടും. ഒറ്റക്കോലം നടത്തുന്നതിന് മുമ്പായി മുച്ചിലോട്ടുകാവിൽ മാരി മാറ്റുന്ന വടക്കേ ബാധി ചടങ്ങുകളുണ്ട്. വടക്ക് മംഗളം, കാലിലും തെക്ക് കട്ടിപ്പൊടിയുടെ തീരത്തുമാണ് അതിനുള്ള തറയും മറ്റു കുരുക്കുകളും നടത്തുന്നത്. കണ്ണങ്കാട്ടു ഭഗവതിയും ബാല്യക്കാരും അവിടെ ചെന്ന് കോഴിയെ കുരിശു നൽകി മാരി മാറ്റി തിരിച്ചു വരുന്നു. വഴിതെളിയിക്കാനുള്ള ഓലച്ചൂട്ടുകൾ തയ്യാറാക്കുന്നത് തീയ സമുദായത്തിനാണ്. വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട അവരുടെ സേവനങ്ങളും ഇടപെട്ടതാണ്. മുച്ചിലോട്ട് ഭഗവതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് എന്നതാണ്. അത് കഴിക്കുവാൻ 100 കണക്കിനാളുകൾ കണ്ടെത്തി. 100 അല്ല 10,000 കണക്കിനാളുകൾ വന്നു. അന്നദാനത്തിലൂടെ കല്ലിക്കല വിളമ്പി കുറ്റിയടിക്കുന്നതും ഭക്ഷണം വിളമ്പുന്നതുമായ ആവശ്യമായ ചിരട്ട കയ്യിലുകൾ തയ്യാറാക്കുന്നതും വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരാണ്. നിറയാഘോഷം നടക്കുമ്പോൾ വയലിൽ ചെന്ന് നെൽക്കതിർ സ്വരൂപിച്ച് ക്ഷേത്രത്തിലെത്തിക്കുന്നത് ഹരിജൻ സമുദായത്തിൽപ്പെട്ടവരാണ്. വിഷുക്കണിക്ക് മൺപാത്രങ്ങൾ എത്തിച്ചു വരുന്നതാകട്ടെ ക്രിസ്തവ സമുദായത്തിൽപ്പെട്ടവർ. അന്നപൂർണേശ്വരിയായ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ശരസിലെറിയുന്നതിനും ഉള്ള അവകാശം ഒന്നാം സമുദായത്തിൽപ്പെട്ട കാമ്പോലന്മാർ. വിഷ്ണുമൂർത്തി, ചാമുണ്ഡി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ മലയ സമുദായക്കാർക്ക് അവകാശപ്പെട്ടതാണ്.
ജാതിദോഷം നിലനിന്നിരുന്ന പഴയ കാലത്ത് പോലും ദീർഘവിഷമത്തോടെ നമ്മുടെ പൂർവികർ ക്ഷേത്ര ചടങ്ങുകൾക്ക് രൂപം നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നാനാ ജാതി മതസ്ഥപ്പെട്ടവരും ഒന്നിച്ചു ചേരുന്ന ഒരന്തരീക്ഷം ഇത്തരം ക്ഷേത്രോത്സവങ്ങൾക്ക് നമുക്ക് ദർശിക്കാവുന്നതാണ്. ചരിത്രപുറങ്ങുന്ന ഉറപ്പുകാരുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആരാധനാ കേന്ദ്രമാണ്. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായെന്ന് വിശ്വസിക്കുന്നു. അന്നപൂർണേശ്വരി ദേവിയുടെ പന്തൽ മാംഗല്യത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു.
എന്തൽ മംഗല്യമാണ് ഇവിടെ നടക്കുന്നത്. കരിവള്ളൂരിൽ നിന്ന് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ഭക്തപരിവാരനാഥം തൃക്കരിപ്പൂരിലേക്കും പിന്നീട് അവിടെ നിന്ന് ഭഗവതി പുറത്തേക്കും എഴുതുകയും ആരോടെ മുറപ്പിച്ചു. പുറത്തേക്ക് മുച്ചിലോട്ട് ഭഗവതി എഴുതിയിൽ അതിവിചിത്രവും ഭക്തിസാന്ദ്രവുമായ ഒരു ഐതിഹ്യമാണ് നിലകൊള്ളുന്നത്. സുബ്രഹ്മണ്യൻ ദേശാധിപത്യം വഹിച്ചു വാഴുന്ന ദേശാഭിമാനിയായിരുന്നു. കുമാരമംഗലമെന്നും പിൽക്കാലത്ത് അത് കോറമംഗലമെന്നും വീണ്ടും വിരോധിച്ച് പൂർവം അറിയപ്പെടുന്ന ഈ ദേശം തയ്യിൽ തമ്പിടി എന്ന തയ്യിൽ നമ്പിടി എന്ന ഉത്തമ ബ്രാഹ്മണന്റെ അധീനതയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്നദ്ധികളായി അടക്കത്തൂർ പനയംകട്ട എന്ന പ്രശസ്ത തറവാട്ടുകാർ അദ്ദേഹത്തോടൊപ്പം ഐശ്വര്യത്തോടൊപ്പം സമ്പൽ സമൃദ്ധിയോടൊപ്പം കൂടി വാഴുന്നതാണ്. പടിയോട് പടിസ്ഥലവും കിഴക്ക് പടി താഴെയുള്ള വിശാലമായ നെൽവയലും തറവാട്ട് പറമ്പും അതിപുരാതനമായ തറവാട്ട് ആരാധനാക്ഷേത്രമായ പരന്തട്ടപ്പടിയും തൻ്റെ സന്നദ്ധികൾക്ക് ദാനമായി നൽകി. അച്ഛൻ്റെ കയ്യിൽ നമ്പിടി സ്വന്തം ക്ഷേത്രമായ പെരുന്തട്ടിയൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് തൊട്ട് പ്രത്യേകം താമസമാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷവും സന്താനങ്ങളായ അടുക്കത്തൂർ പനവത്തെട്ട തറവാട്ടുകാർ അച്ഛൻ്റെ കയ്യിൽ നമ്പിടിയുടെ അനുഗ്രഹാശിശുകളാൽ ഭഗവതിയുടെ ഭക്തിയോടെയും സമാധാനത്തോടെയും കഴിയുന്ന ഇക്കാലത്ത് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനും വർഷപ്രതി നടത്തുവരാനുള്ള ആരാധനാ ഉത്സവത്തിന് സമീപ പ്രദേശങ്ങളെല്ലാം ചുറ്റുനടന്ന് കായികനികൾ സ്വീകരിക്കുക പതിവായിരുന്നു. അതുപ്രകാരം അമ്പലത്തോട് ബന്ധപ്പെട്ട ചെറുപ്പക്കാർ കോറോ ദേശത്തെത്തുകയും അടുക്കത്തൂർ പനയത്തട്ട തറവാട്ട് വളപ്പിൽ കാഴ്ച കണ്ട ഇളം ചക്കകൾ മതിൽ ചാടി കടന്ന് ആരോടും സമ്മതം ചോദിക്കാതെ പറിക്കാൻ മരത്തിൽ കയറുകയാണ്. സമ്മതമില്ലാതെ ധിക്കരിച്ചു കയറി ചക്ക പറിക്കുകയാണെങ്കിൽ ചക്ക വീട് മുമ്പിൽ പാവിൽ കയറിയ ആൾ താഴെ വീടുകൊണ്ട് തറവാട്ടുകാരനോട് കാത്തിരിച്ചു. ഇതിനകത്ത് ആ ചക്ക വെച്ച് കാത്തിരിക്കുന്നത് വിവിധരായ കാരണവും അകത്തിരിപ്പുണ്ടായിരുന്ന കത്തി അപ്പം പിന്നും വിടും ഇന്നും വെച്ച് തൊടുക്കുകയും മരത്തിൽ കയറിയ ആൾ ചക്കപ്പെട്ട താഴെ മരിക്കുകയും ചെയ്തു. കൂടെ ഉണ്ടാകുന്നവർ പരിഭ്രാന്തരായി മൃത ശരീരമടി ഓടി വന്നു. ശവസംസ്കാര ചടങ്ങുകൾ നിഗൂഢമായി നിർമ്മിച്ചു. എങ്കിലും ക്രമേണ വാർത്ത മറ്റുള്ളവരിൽ പടർന്നു. പയ്യന്നൂർ ക്ഷേത്രത്തിലെ ഊരാളപ്പാരും മറ്റും പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനത്തോടെ പുറത്തോട്ട് പുറപ്പെട്ടു. ശവബന്ധമുണ്ടാക്കി പനയംകട്ട തറവാട്ടിൽ കൊണ്ടുവന്ന് ഗ്രഹിച്ച് അവിടം ശ്മശാനമാക്കി തീർക്കണമെന്ന് തീരുമാനിച്ചു. ആർപ്പുവിളിയോടെ പയ്യന്നൂരിൽ നിന്നുള്ള സ്വന്തം വരുന്നുണ്ടെന്ന് ഇവരെ മുൻകൂട്ടി അറിയുവാൻ ഇടയായ പനയംകട്ട തറവാട്ട് കാത്തു. തൻ്റെ ഇളയായ പനയംകട്ട തറവാട് കുടുംബാംഗങ്ങളെ ബന്ധുക്കൾ മുഖാന്തരം കടന്ന ദേശമായ വടക്കുംപാട് കാൺപോൽ തുടങ്ങിയ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പാർപ്പിച്ചു. കുലഭരദേവതാ ക്ഷേത്രമായ പനയംകട്ട പടിക്കൽ ചെന്ന് മനഗുരുകൾ പ്രാർത്ഥിച്ച് വീട് വിട്ടത്. അപ്പോഴേക്കും ശത്രുസംഘം എണ്ണത്തോട്ടിൻ്റെ അടുത്ത പ്രദേശത്ത് എത്താറായിട്ടുണ്ടായിരുന്നു. പരിഭ്രാന്തരായ കാരണവർ അന്ന് തറവാട്ടിന് സഹായിയായി താമസിച്ചിരുന്ന തൃക്കരിപ്പൂർ മുച്ചിലോട്ടെ അവകാശിയിൽ എന്നാൽ അവിടെ വേണ്ടത്ര പ്രാധാന്യവും അംഗീകാരവും കിട്ടാത്തതിലുള്ള മനോവേദനയാലും കാടും വീടും ഉപേക്ഷിച്ചിറങ്ങി കയറേണ്ടി വന്ന വാടിയൻ ബാലൻ തറവാട്ടാവശ്യത്തിനായി പുല്ലരിയാൻ പോയ സന്ദർഭത്തിലാണ് വിവരങ്ങളെല്ലാം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സങ്കടവും നിസ്സഹായതയും അറിയിച്ച് ഞാൻ നാട് വിട്ടു പോവുകയാണ്, നീ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കുകയെന്ന് ആശീർവദിക്കുകയായിരുന്നു. തറവാട്ടുകാരനവർ പോകാതിരിക്കുകയും ബാലന് പെട്ടെന്ന് നിയോഗമുണ്ടാവുകയും എൻ്റെ ഗായന എങ്ങോട്ടും പോകേണ്ടതില്ല, ഞാനിത് രക്ഷിക്കണമെന്ന് പറഞ്ഞ് കൈപിടിച്ച് തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. പതിവിൽക്കറിഞ്ഞ എന്തോ ഒരു ആവേശവും ഉത്സാഹവും ബാലനിൽ പ്രയോഗിച്ചിരുന്നു. ബാലൻ്റെ കയ്യിൽ പുല്ലരിയുന്ന കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എവിടെ വെക്കണമെന്ന് ചോദിച്ചപ്പോൾ വീട്ടിലെ പടിഞ്ഞാറ്റയിൽ കയ്യിൽ കത്തി വെച്ചു കൊള്ളുവാൻ നിർദ്ദേശിച്ചു. കത്തി അകത്ത് വെച്ചതിന് ശേഷം ബാലൻ പുറത്തിറങ്ങി. കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്ത് അവൻ വടക്കോട്ട് ആഞ്ഞു. ആ സ്ഥലത്ത് ഒരു പടുകൂറ്റും പ്ലാവ് വലത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ പൊത്തിലാണ് കത്തിയും കല്ലിലിട്ടിരുന്നത്. ആ പൊത്തിൽ കടന്നൽ കൂട്ടമുണ്ടായിരുന്നു. കല്ല് കണ്ടപ്പോൾ കടന്നൽ കൂട്ടമുണ്ടെങ്കിൽ തറവാട് അശുദ്ധമാക്കാനെത്തിയവർക്ക് നേരെ കടന്നൽ കൂട്ടം പാചകം കൊട്ടും കോശവുമായി അശുദ്ധിപ്പെടുത്തുവാൻ വന്നെത്തിയവർ കടന്നൽ കൂട്ടത്തിൻ്റെ കുത്തുസഹിക്കാൻ കഴിയാതെ ഓടിക്കും. അന്ന് അവർ മഞ്ചം ഉപേക്ഷിച്ച പ്രദേശം പിന്നീട് മഞ്ചപ്പറമ്പ് എന്ന പേര് പറഞ്ഞിട്ടു. വാണിയബാലൻ അടുക്കത്തൂർ പനയംകട്ട തറവാട്ടിലെ പടിഞ്ഞാറ്റയ്ക്ക് അകത്ത് വെച്ച് കത്തി എന്തോ നിയോഗം കിട്ടിയ പോലെ ചലിക്കാൻ തുടങ്ങി. തറവാട്ട് കാരണം അവർ ഗോത്സലയെ വിളിച്ച് പ്രശ്നം ഉണ്ടിച്ചു. ഭക്തഗോത്സലയായ മുച്ചിലോട്ട് ഭഗവതി
അടുക്കത്തൂർ പറയുന്നട്ടക്കാരനവരുടെ രക്ഷയ്ക്കായി തൃക്കരിമ്പൂരിൽ നിന്നും വാണിയഭാരം വഴി എഴുന്നള്ളിയതായി പ്രശ്നവശാൽ വിചാരത്തിൽ കൊണ്ടു.